തിരുവനന്തപുരം തമ്പാനൂരിലെ ആമയിഴഞ്ചാൻ തോടിൽ ഒരു ശുചീകരണ തൊഴിലാളി മരണപ്പെട്ട സംഭവം എങ്ങനെ ഒരു രാഷ്ട്രീയ മുതലെടുപ്പിനായി ഉപയോഗിക്കാമെന്ന തിരക്കിലാണ് കേരളത്തിലെ പ്രതിപക്ഷവും BJP. പ്രതിപക്ഷ നേതാവിൻ്റെയും BJP സംസ്ഥാന അധ്യക്ഷൻ K.സുരേന്ദ്രൻ്റെയും ഒക്കെ പ്രസ്താവനകൾ തെളിയിക്കുന്നത് അവരിതൊരു രാഷ്ട്രീയ മുതലെടുപ്പ് ആയുധമായി മാറ്റിക്കഴിഞ്ഞു എന്ന് തന്നെയാണ്. സംഭവം നടക്കുന്നത് റെയിൽവേയുടെ ഭൂമിയിലാണെന്നിരിക്കെ റെയിൽവേയോട് തിരുവനന്തപുരം കോർപ്പറേഷൻ ആവർത്തിച്ച മാലിന്യം നീക്കം ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടതിൻ്റെ രേഖകൾ ഉൾപ്പെടെ പുറത്തു വന്നതിന് ശേഷവും എങ്ങനെ കോർപ്പറേഷനെ ഇതിൽ പ്രതിയാക്കാം, എങ്ങനെ മേയർ ആര്യ രാജേന്ദ്രനെ ഇതിൽ പ്രതിയാക്കാം എന്ന തിരക്കിലാണ് കേരളത്തിലെ മാധ്യമങ്ങൾ പോലും എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഈ അവസരത്തിൽ ഈ സംഭവത്തിൻ്റെ യഥാർത്ഥ വസ്തുതകൾ നിരത്തി എങ്ങനെയാണ് റെയിൽവേക്ക് ഇതിൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്നും ഒളിച്ചോടാനാകാത്തത് എന്ന് വിശദീകരിക്കുകയാണ് CPM കേന്ദ്ര കമ്മിറ്റി അംഗമായ ഡോക്ടർ T.M. തോമസ് ഐസക്. തോമസ് ഐസക് ഇതുമായി ബന്ധപ്പെട്ട് ഏവരും വായിച്ചിരിക്കേണ്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ട്. ആ പോസ്റ്റ് ഇങ്ങനെ: മരണപ്പെട്ട ശുചീകരണ തൊഴിലാളിയുടെ കുടുംബത്തെ കേരള സർക്കാർ കൈവിടില്ലെന്ന് ഉറപ്പാണ്. പക്ഷേ റെയിൽവേക്ക് തങ്ങളുടെ ഉത്തരവാദിത്തത്തിൽ നിന്നും ഒഴിഞ്ഞു മാറാനാകില്ല. റെയിൽവേയുടെ കോൺട്രാക്ടറാണ്. യാതൊരു മുൻകരുതലുകളോ പരിരക്ഷയോ ഇല്ലാതെ ആമ്പഴഞ്ചാൻ തോട്ടിൽ റെയിൽവേയുടെ ഉടമസ്ഥതയിലുള്ള ഭാഗത്ത് ശുചീകരണത്തിന് തൊഴിലാളികളെ നിയോഗിച്ചത്. എന്നിട്ടിപ്പോൾ കൈമലർത്തുകയാണ്. കേന്ദ്ര സർക്കാരിൻ്റെ അനാസ്ഥ തുറന്നു കാണിക്കാനല്ല കോൺഗ്രസിന് താല്പര്യം, കോർപ്പറേഷനെ പ്രതിക്കൂട്ടിലാക്കാനാണ് വ്യഗ്രത. റെയിൽവേക്ക് ഉത്തരവാദിത്തത്തിൽ നിന്നും ഒഴിഞ്ഞു മാറാനാകില്ല. ആമയിഴഞ്ചാൻ തോടിൻ്റെ 117 മീറ്റർ നീളം റെയിൽവേ പ്ലാറ്റ്ഫോമുകൾക്കും പാഴ്സൽ ഓഫീസിനും യാർഡിനും അടിയിൽ കൂടിയാണ് ഒഴുകുന്നത്. അവിടെ നിന്നും കോർപ്പറേഷനോ മറ്റൊരാൾക്കോ അവിടേക്ക് കടന്ന് വൃത്തിയാക്കാനാവില്ല. സ്വച്ഛ് ഭാരത് നടപ്പാക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ പൊതുമേഖലാ സ്ഥാപനത്തോട് തങ്ങളുടെ നിയന്ത്രണത്തിലുള്ള തോടിൻ്റെ ഭാഗം വൃത്തിയാക്കണമെന്ന് കോർപ്പറേഷനും ജില്ലാ അധികൃതരും റെയിൽവേയോട് ആവശ്യപ്പെട്ടതിൻ്റെ രേഖകൾ ഇന്ന് പൊതുമണ്ഡലത്തിലുണ്ട്. തങ്ങളുടെ കൃത്യനിർവഹണത്തിൽ ഗൗരവമായ വീഴ്ച റെയിൽവേ വരുത്തി. അതിൻ്റെ മേധാവി ദുരന്തത്തിന് ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിലും ഈ നിരുത്തരവാദപരമായ അഹന്ത തെളിഞ്ഞു കാണാമായിരുന്നു. നഗരത്തിനുള്ളിലുള്ള നീർവാർച്ച തോടുകൾ ശുചീകരണത്തിനും വൃത്തിയായി സൂക്ഷിക്കുന്നതിനും പൊതുബോധമുയർത്തുന്നതിനും ഊർജിത നടപടികൾ സ്വീകരിക്കുന്നതിനും ഈ ദുരന്തം പ്രചോദനമാകണം. ജോയിയെ രക്ഷിക്കുന്നതിന് കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ എല്ലാവിധ ഏജൻസികളും ഏകോപിപ്പിച്ച് കഴിഞ്ഞ 2 ദിവസമായി നടത്തിയ പ്രയത്നം ആവേശകരമാണ്. ഉദ്യോഗസ്ഥർ മാത്രമല്ല, സാധാരണ ജനങ്ങളും രക്ഷാപ്രവർത്തനങ്ങളിൽ സജീവ പങ്കാളികളായി. ഇതൊരു ഇടപെടലാണ് ഇനിയുള്ള മാസങ്ങളിൽ ശുചിത്വ മേഖലയിൽ വേണ്ടത്. ഈ ദുരന്തത്തിൽ നിന്ന് ഒട്ടേറെ പാഠങ്ങൾ പഠിക്കാനുണ്ട്. മാൻഹോളും മറ്റും ശുചീകരിക്കുന്നതിന് ജെൻട്രോ റോബോട്ടിക്സിൻ്റെ യന്ത്രങ്ങൾ ലഭ്യമാണ്. ലോകപ്രശസ്തിയിലേക്ക് വളർന്ന നമ്മുടെ സ്റ്റാർട്ടപ്പാണ്. പക്ഷേ നമ്മൾ എത്രമാത്രം ഈ സാധ്യത പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ശുചിത്വത്തിൻ്റെ പ്രശ്നം സാങ്കേതിക വിദ്യയിലേക്ക് ചുരുക്കാൻ പാടില്ല. അടിസ്ഥാന മാറ്റം വരേണ്ടത് നമ്മൾ പൗരന്മാരുടെയെല്ലാം ബോധത്തിലാണ്. തിരുവനന്തപുരത്തെ ഒരു അനുഭവം പറയാം. നെടുമങ്ങാട് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും സമീപ ഗ്രാമപഞ്ചായത്തുകളുടെയും നേതൃത്വത്തിൽ കിള്ളിയാർ പുനരുദ്ധീകരിക്കുന്നതിന് ഏതാനും വർഷം മുമ്പ് വലിയൊരു യജ്ഞം നടന്നു. ആയിരക്കണക്കിന് ആളുകളാണ് അതിൽ പങ്കാളിയായത്. നൂതനമായ ബോധവൽക്കരണ രീതികളും അവലംബിച്ചു. ഏതാനും മാസം മുമ്പ് കിള്ളിയാർ പ്രദേശത്ത് പോയപ്പോൾ പദ്ധതി എങ്ങനെയുണ്ടെന്ന് നേരിട്ട് പരിശോധിച്ചു. കിള്ളിയാർ ഇപ്പോഴും വൃത്തിയായി ഒഴുകുന്നു, പക്ഷേ കോർപ്പറേഷന്റെ അതിർത്തി വരെ മാത്രം. അന്ന് തന്നെ കിള്ളിയാർ ശുചീകരണം നഗരത്തിലേക്ക് വ്യാപിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങൾ വിജയിച്ചില്ല. തോടുകളെ കുപ്പത്തൊട്ടികളായിട്ടാണ് നഗരവാസികൾ പലരും കാണുന്നത്. ഈ കാഴ്ചപ്പാട് മാറണം. അതിനായുള്ള വലിയൊരു ജനകീയ പ്രസ്ഥാനം ഉണ്ടാകണം. ജോയിയുടെ മരണം ഇതിനൊരു നിമിത്തമായി മാറട്ടെ. കൃത്യമാണ്, റെയിൽവേയുടെ ഭാഗത്തെ ഗുരുതരമായ അനാസ്ഥ തന്നെയാണ് ഈ ദുരന്തത്തിലേക്ക് ഇപ്പോൾ വഴിവെച്ചത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. പക്ഷേ അതിൽ നിന്ന് ഒളിച്ചോടാൻ ശ്രമിക്കുന്ന റെയിൽവേയെ ഒരു വാക്കുകൊണ്ട് കുറ്റപ്പെടുത്താൻ പോലും കേരളത്തിലെ പ്രതിപക്ഷമായ കോൺഗ്രസോ BJP മാധ്യമങ്ങളോ പോലും തയ്യാറാകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. എന്തായാലും തിരുവനന്തപുരം നഗരവാസികളുടെ ബോധത്തിലും അവരുടെ ചിന്തകളിലും ഒരു മാറ്റം ഉണ്ടാകേണ്ടതായുണ്ട്. ഇത്തരം നീർച്ചാലുകൾ മാലിന്യം തല്ലാനുള്ള കുപ്പത്തൊട്ടികളല്ല എന്ന് നഗരവാസികൾ ഇനിയെങ്കിലും തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും ജോയിയുടെ മരണം ഇതിനെല്ലാം ഒരു നിമിത്തമാവട്ടെ എന്ന് മാത്രം നമുക്ക് ആശ്വസിക്കാം.